മധുര മിഠായി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ തുടർന്നുള്ള പരിപാടികൾ കാണാനും കേൾക്കാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ദേശബന്ധു ഹൈസ്കൂളിൻ്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട പൂർവ്വ അധ്യാപകരുമായിട്ടുള്ള അഭിമുഖം ആറാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ്. സുലോചന ടീച്ചറുടെ അഭിമുഖം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിരിക്കും. അടുത്തതായി സുലോചന ടീച്ചർക്ക് ശേഷം ദേശബന്ധുവിൻ്റെ സാരഥ്യം വഹിച്ച ശ്രീ ബാലകൃഷ്ണൻ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അദ്ദേഹത്തെ ഹാർദവുമായി ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സർ, എന്തൊക്കെയാണ് ദേശബന്ധു ഹൈസ്കൂളുമായി അങ്ങയുടെ അനുഭവങ്ങൾ? വിദ്യാർത്ഥി എന്നുള്ള നിലയിലേക്കും ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒരു 5 വർഷക്കാലം ഹെഡ് മാസ്റ്റർ എന്ന പദവിയും അലങ്കരിച്ചുകൊണ്ടാണ് ആ സ്ഥാപനത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്കും ഞങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടായിരിക്കുമെന്ന് അറിയാം. അതിനായി സാദരം ക്ഷണിക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു ചെറിയ കുട്ടിയായി പരിചയപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്, തച്ചമ്പാറ. വെറും കുഗ്രാമം എന്ന വാക്ക് പോരാ, അതിലും കുഗ്രാമമായ മറ്റൊരു വാക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. കാരണം എൻ്റെ വീട് നിൽക്കുന്ന ഈ സ്ഥലം മനുഷ്യർ വരാൻ ഭയപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും മനോഹരമായ വളർച്ച വന്നത് എനിക്ക് ഇപ്പോഴും അത്യധികം അത്ഭുതവും അതിലേറെ സന്തോഷവുമുണ്ട്. സാർ ജനിച്ചു വളർന്നത് പള്ളിക്കുറുപ്പായിരുന്നു. പള്ളിക്കുറുപ്പായിരുന്നു. എന്നിട്ടും അന്ന് അവിടെ സൗകര്യം ഉണ്ടായിരുന്നില്ല പഠിക്കാൻ. 5ാം ക്ലാസ്, 4ാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നു. ആ 4ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ സ്കൂളിലേക്കാണ് വന്നത്. ഈ സ്കൂളിലേക്ക് എന്ന് പറയാൻ കാരണം അത് നിർബന്ധമായി വന്നതുകൊണ്ടാണ്. കാരണം അടുത്തെങ്ങും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിരുന്നില്ല. കെട്ടിയമില്ല ആ കാലഘട്ടത്തിൽ? കെട്ടിയമുണ്ട്, ഉണ്ട്. അത് കുറേ അകലെയല്ല, അകലെയാണ്. അപ്പോൾ അതിനേക്കാൾ എളുപ്പം തച്ചമ്പാറയാണ്. തച്ചമ്പാറയുണ്ട്, പക്ഷേ ആ പുഴയൊക്കെ കടന്നിട്ട് വേണ്ടേ വരാൻ? അത് വേണം. ഉണ്ടാകാൻ ഒരു അനുഭവം, പുഴ കടന്നിട്ടാണ് വരുന്നതെങ്കിലും എനിക്ക് പഠിക്കാൻ സ്കൂളിലേക്ക് പോകാൻ നല്ല താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സാഹസം ചെയ്താലും സ്കൂളിലേക്ക് പോകണമെന്ന് നിർബന്ധമായിരുന്നതുകൊണ്ട് വെറും ഒരു കൃഷിക്കാരനായിരുന്ന എൻ്റെ അച്ഛനെ ഞാൻ പ്രേരിപ്പിച്ച് ഈ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തു. അന്ന് പള്ളിക്കുറുപ്പിൽ എല്ലാവരും ഇങ്ങോട്ടാണ് വന്നിരുന്നത്? ഇങ്ങോട്ടാണ് വന്നിരുന്നത്. ഇവിടെ പകൽ പോലും നടക്കാൻ ഭയപ്പെട്ടിരുന്ന ഈ സ്ഥലത്ത് എന്തോ ഭാഗ്യവശാൽ ഒരു 2-4 ആൾക്കാർ സൊറ പറയാൻ തന്നെ ഒത്തുകൂടിയതാണ്. എവിടെ? തച്ചമ്പാറ. അത് ഉണ്ടായിരുന്നത് വേർക്കോട്ടെ ഗോവിന്ദനുണ്ണി പണിക്കർ, ഗോപാല പണിക്കർ, ചിന്നപ്പണിക്കർ മാസ്റ്റർ എന്നറിയപ്പെടുന്നത്. അതെ, ചിന്നപ്പണിക്കർ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ഗോപാലൻ മാസ്റ്റർ. ഇവര് ബന്ധുക്കളുമാണ്, അതേ സമയത്ത് കൂട്ടുകാരുമായിരുന്നു. അങ്ങനെ ഒരു സംഘം ചേർന്ന്
വലേ സൊറയും പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് തച്ചമ്പാറെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണ്ടതായിരുന്നു എന്ന് അഭിപ്രായം ഉയർന്നു. അതിനെ അനുസരിച്ച് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി. സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പോലെ കെട്ടിടങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഏതെങ്കിലും ഒരു ആലയിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ കോലായിലോ വെച്ച് നാലോ അഞ്ചോ കുട്ടികളെ വെച്ച് നടത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു അന്ന്. അതിന് കുടിപ്പള്ളിക്കൂടം എന്നാണ് പറഞ്ഞിരുന്നത്. ആ കുടിപ്പള്ളിക്കൂടം പതുക്കെ വളർന്ന് ഒരു സ്കൂളിൻ്റെ സ്കൂളിൻ്റെ ആകൃതിയിലേക്ക് സ്വഭാവത്തിലേക്ക് വളർന്നു വന്നു. ഒരു 31-കളിൽ 1931 ആ വളർന്നു വന്ന സ്ഥാപനം ആണ് ഇന്നത്തെ ഹൈസ്കൂളിൻ്റെ സ്ഥലം. ആ സ്ഥലം പാലക്കാട് മണ്ണാർക്കാട് റോഡിൻ്റെ അതിമനോഹരമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് സ്ഥാനം തന്നെ ഈ സ്കൂളിന് വളരെ അനുകൂലമായിട്ട് ഉള്ളതാണ്. ഇന്ന് കേരളത്തിലെ മിക്ക ആൾക്കാരും തച്ചമ്പാറ ഹൈസ്കൂളിനെ അഭിനന്ദിക്കാർ പതിവുണ്ട്. ഞാൻ പല ഹൈസ്കൂളിലും പോയിട്ടുണ്ട്. അവിടുത്തെ അധ്യാപകരുമായി സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഏതാനും ക്ലാസ്സുകളും എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് ഭാഗ്യവാൻ എന്നാണ്. ആ ഭാഗ്യവാൻ എന്ന് പറയാൻ കാരണം ഇത്തരം ഒരു സ്കൂളിലെ മാസ്റ്ററായിട്ട് ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്നതാണ്. ദേശബന്ധു എന്നുള്ള പേര് തന്നെ കേൾക്കുന്ന ആരുടെയും മനസ്സിൽ ഒന്ന് സ്പർശിക്കുന്നതാണല്ലേ? അതെ അതെ അതെ. പക്ഷെ കേരളത്തിൽ എവിടെയും കാണില്ല ഇങ്ങനെയുള്ള പേരുള്ളൊരു വിദ്യാലയം. ഇല്ല, നമ്മുടെ ദേശഭക്തി മുറ്റി നിൽക്കുന്ന സ്വറക്കൂട്ടത്തിൽ ഒരാള് പിന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹമാണ് നമുക്ക് ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ് എന്ന പേരിൽ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയാലോ എന്ന്. ആ സ്ഥാപനത്തിൻ്റെ ഏതാനും ഭാഗം വെട്ടിച്ചുരുക്കി ദേശബന്ധു എന്ന് മാത്രം ആക്കി. ദേശബന്ധു എലിമെൻ്ററി സ്കൂൾ, ദേശബന്ധു ഹൈസ്കൂൾ, ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പോൾ അതെ, ആ അംഗീ അത് എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ ദേശബന്ധു എന്ന ഒരു സ്ഥാപനം, അതിന് വിദ്യാഭ്യാസ സ്ഥാപനം എന്നും പറയാൻ അന്ന് കഴിയില്ലായിരുന്നു. ആ സ്ഥാപനമാണ് വളർന്നു വന്നത്. അത് പിന്നെ ആ അതിൻ്റെ സാരഥ്യം ഏറ്റെടുത്തത് ഗോപാലകൃഷ്ണൻ നായർ എന്ന പ്രഗത്ഭ വ്യക്തിയാണ്. 57 ഹൈസ്കൂളായപ്പോൾ മുതൽ. അതെ, അദ്ദേഹം ദേവാല എസ്റ്റേറ്റിൻ്റെ മാനേജരും നീലഗിരി ആ അവിടുത്തെ ഏകദേശം 30-31 സ്കൂളുകളുടെ നിയന്ത്രിതാവും ആയിരുന്നു. ഓ, അങ്ങനെയുണ്ട് അല്ലേ. അദ്ദേഹം ഞാൻ അതിന് മുൻകൈയെടുക്കാം എന്നും പറഞ്ഞ് സ്ഥാപനം വളർന്നു വന്നു. അപ്പോഴേക്ക്
വിദ്യാഭ്യാസ സ്ഥാപനം എന്ന വാക്ക് അന്വർത്ഥമാവത്തക്ക വിധം കുട്ടികളുടെ എണ്ണവും കൂടി വിദ്യാ തൽപരരുടെ എണ്ണവും കൂടി അങ്ങനെ നല്ല ഒരു സ്ഥാനത്ത് നല്ല ഒരു സ്ഥാപനം വളർന്നു വന്നു. ഓ, വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ സാറ് ഈ സ്കൂളിൽ 3 വർഷം, തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം KTM-ൽ, കോളേജ് വിദ്യാഭ്യാസം ഇവിടെ വിക്ടോറിയ കോളേജിൽ നിന്ന് BSc ഡിഗ്രി എടുത്തു കഴിഞ്ഞു. ട്രെയിനിങ് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നിന്ന് BEd കഴിഞ്ഞു. അതിനുശേഷം എന്നാണ് ഇവിടെ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തത്? 1967 അധ്യാപകനായി ഇവിടെ ജോലിയിൽ ഞാൻ പ്രവേശിച്ചു. ഒരു സയൻസ് അധ്യാപകനായിട്ടായിരുന്നു സാറ് ജോയിൻ ചെയ്തത്. എങ്കിലും തച്ചമ്പാറക്കാർ അറിയപ്പെടുന്നത് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എന്നുള്ള നിലയിലാണ്. ഒരുപക്ഷെ തച്ചമ്പാറയുടെ ദേശഭക്തിയിലെ ഇംഗ്ലീഷ് അധ്യാപകൻ എന്ന് പറയുമ്പോൾ ബാലകൃഷ്ണമാഷ പേരാണ് ആ കാലഘട്ടത്തിൽ പൊന്തി കേട്ടിരുന്നത്. എന്താണ് എൻ്റെ ഒരു സയൻസ് വിട്ടിട്ട് ഇംഗ്ലീഷിലേക്ക് മാറാൻ എന്തായിരുന്നു കാരണം? എനിക്ക് ആദ്യം തന്നെ ഇംഗ്ലീഷിനോട് അങ്ങേയറ്റം പ്രതിപത്തി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ സയൻസ് അധ്യാപകനായി ദേശബന്ധുവിൽ ചേർന്നു എങ്കിലും ആ കാലത്തും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം കാണിച്ചിരുന്നു. ഒരു ഏകദേശം ഒരു 10-20 ഇൻ സർവീസ് കോഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പൊതുവെ അക്കാലത്ത് ഇൻ സർവീസ് കോഴ്സുകൾ കുറവാണ്, എന്നിട്ടും ഇന്നത്തെ പോലെ തന്നെ എല്ലാ വർഷവും ട്രെയിനിങ് ഇല്ല. എന്നിട്ടും 10-20 കോഴ്സിൽ പങ്കെടുത്തു. അതിനുശേഷം ഇവിടെ വന്ന സുകുമാരൻ മാസ്റ്റർ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ, അന്നത്തെ പ്രധാന അധ്യാപകൻ, ബാലകൃഷ്ണൻ ആയിക്കോളൂ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത്, ഇംഗ്ലീഷ് തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, വലിയ അംഗീകാരമായിട്ട് ആയിരുന്നു അല്ലേ? അതെ, കിട്ടാവുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥാനമാണ് അദ്ദേഹം എനിക്ക് ഏൽപ്പിച്ചു തന്നത്. അതിനുശേഷം ഞാൻ തുടർച്ചയായി ഇംഗ്ലീഷ് തന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. BEd-നും ഇംഗ്ലീഷ് തന്നെ ഐച്ഛിക വിഷയമായിട്ടാണ് പഠിച്ചത്. അന്ന് ട്രെയിനിങ്ങിന് 2 ഡബിൾ മെയിൻ ഉണ്ടാവും. ഡബിൾ മെയിനാണ്, ലാംഗ്വേജ് നിർബന്ധമാണ്. അതെ, ഇംഗ്ലീഷ് പഠിച്ച് ഒരു അധ്യാപകൻ എന്നുള്ള കിരീടം വെച്ചതിന് ശേഷം ഞാൻ അധ്യാപകനായി ചേർന്നത് മീൻചന്ത SRK മിഷൻ ഹൈസ്കൂളിലാണ്. ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ? അതെ, 2 കൊല്ലം അവിടെ അധ്യാപകൻ, അവിടെയും ഇംഗ്ലീഷ് അധ്യാപകൻ. അത് എങ്ങനെയാണ്, എംപ്ലോയ്മെന്റ് ആയിരുന്നു അതോ എയ്ഡഡ് വിദ്യാലയമായിരുന്നു? എയ്ഡഡ്. അത് എങ്ങനെ അവിടെ പോയി ചേരാൻ കാരണം? അങ്ങ് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ഈ ട്രെയിനിങ് പീരിയഡിൽ കുറച്ച് ക്ലാസ്സുകൾ എടുക്കണം. ആ, ടീച്ചിങ് പ്രാക്ടീസ്. ആ ക്ലാസ്സുകളിന് ഞാൻ തിരഞ്ഞെടുത്തത് വിദ്യാലയമായിരുന്നു SRK മിഷൻ ഹൈസ്കൂൾ. അവിടെയും ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രധാന അധ്യാപിക ആ ക്ലാസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അവർ ക്ലാസ്സിന് ശേഷം അന്നത്തെ ഫറൂഖ് കോളേജിലെ പ്രിൻസിപ്പലിന് റെക്കമെൻഡേഷൻ കൊടുത്തു, ബാലകൃഷ്ണൻ പാസ്സാവുകയാണെങ്കിൽ ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് വളർന്നു വരട്ടെ എന്ന്. ആ വാക്കുകൾ തീർച്ചയായും സാർത്ഥകമായി. ആ വാക്കുകൾ ഫലപ്രദമായി ഞാൻ അവിടെ നിന്ന് പോന്നു, അല്ലെങ്കിൽ പോരേണ്ടി വന്നു.
കാരണം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വീടിൻ്റെ കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം. അതിനു വേണ്ടിയിട്ട് ദേശബന്ധു ഹൈസ്കൂളിൽ നമുക്ക് ശ്രമിക്കാം എന്നും പറഞ്ഞ് ദേശബന്ധുവിൽ വന്നു. ആ ദേശബന്ധുവിൽ വന്നപ്പോൾ ദേശബന്ധുവിലെ അന്നത്തെ മാനേജരായിരുന്ന ഗോപാലകൃഷ്ണൻ നായരുടെ അനിയൻ പറഞ്ഞു, ബാലകൃഷ്ണനെ നമുക്ക് വേണം, കാരണം ഒരു സന്യാസിമാർ നടത്തുന്ന സ്കൂളിലെ അധ്യാപകനായിട്ട് പരിചയം കിട്ടിയ ആളാണല്ലോ എന്ന് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാനിവിടെ അധ്യാപകനായി. അവരും പള്ളിക്കുറുപ്പ് തന്നെ ആയിരുന്നല്ലോ. പുല്ലിശ്ശേരി. അങ്ങനെ ഇവിടെ അധ്യാപകനായി. അതുകൊണ്ടാണ് തച്ചമ്പാറയിൽ എത്താൻ കാരണം, അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരനായി മാറുവാൻ. കോഴിക്കോട്ടുകാരനായി മാറുവായിരുന്നു. അവിടുത്തെ സ്വാമി എന്നെ ഒരിക്കലും ഞാൻ ഇവിടുന്ന് വിടില്ല എന്ന് വാശി പിടിച്ചുവെങ്കിലും ആ സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കിയ സ്വാമി പോയിക്കോളൂ എന്ന് പറഞ്ഞു. എന്നെ വിവേകാനന്ദ കോളേജ് മദ്രാസിലേക്ക് ഹയർ സ്റ്റഡീസിന് വിടാനായിരുന്നു സ്വാമിക്ക് താല്പര്യം. ആ അതിനുശേഷം അവിടെ തന്നെ കഴിഞ്ഞുകൂടാം, നമുക്ക് ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്, തനിക്ക് പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നു എന്നുകൂടി പറഞ്ഞു. എങ്കിലും എൻ്റെ ഭാഗ്യം എന്നെ തച്ചമ്പാറ സ്കൂളിലേക്ക് എത്തിച്ചു. അങ്ങനെ ഞാൻ കുറച്ചു കാലം തച്ചമ്പാറ സ്കൂളിലെ സയൻസ് അധ്യാപകനായി ജോലി നോക്കി. അപ്പോഴാണ് സുകുമാരൻ മാസ്റ്റർ എൻ്റെ പ്രധാനാധ്യാപകൻ പറഞ്ഞത്, എനിക്ക് വയ്യ. അന്ന് സുകുമാരൻ മാസ്റ്റർ ഇംഗ്ലീഷ് എടുത്തിരുന്നു, മാത്രമേ ഇംഗ്ലീഷ് എടുത്തിരുന്നുള്ളൂ, കേട്ടിട്ടുണ്ട്. ആ മറ്റൊരാൾക്കും ഇംഗ്ലീഷ് കൊടുക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ താൻ ഇനി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണം എന്ന് നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി തുടർന്നു. അന്നത്തെ മറ്റൊരു പരിചയസമ്പന്നയായ അധ്യാപിക കുഞ്ഞിലക്ഷ്മി അമ്മ കണക്ക് പിന്നെ ഈ ക്ലാസ് ഒബ്സർവ് ചെയ്തതിന് ശേഷം അവരും റെക്കമെൻഡ് ചെയ്തു, ബാലകൃഷ്ണൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് സുരക്ഷിതമാണ് എന്ന് സുകുമാരൻ മാഷെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ 70-71 ആയതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായി ഇവിടെ ജോലി നോക്കി. ഏതായാലും ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്നെ ഇരുന്നിട്ടുണ്ട്. അന്നൊക്കെ നല്ല പേടിയാണ്, കാരണം ഭാഷ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കൂ. ഞങ്ങൾക്കൊന്ന് ഫോളോ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ അതെല്ലാം പഠനം കഴിഞ്ഞ്, കോളേജെല്ലാം കഴിഞ്ഞ് ട്രെയിനിങ് പീരീഡിൽ TTCക്കൊക്കെ എത്തിയപ്പോഴാണ് എങ്ങനെയാണ് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കേണ്ടത് എന്ന് അവിടുന്ന് പറഞ്ഞു തന്നപ്പോഴാണ് ആ ക്ലാസ്സിൻ്റെ ഒരു അസ്വാധ്യതയും ആ രീതിയും ബഹുമാനം തോന്നിയത്. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രയാസം അന്നത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ അനുഭവപ്പെട്ടിരുന്നു. സാറിൻ്റെ രീതിയാണ് ശരിയെന്ന് ഇപ്പോൾ തിരിച്ചറിയും. എല്ലാ കുട്ടികളും പറയുന്നുണ്ട്, മാസ്റ്റർ കുട്ടികളെ വിറപ്പിച്ചിരുന്നു. ആ വിറപ്പിച്ച വിറയലിലാണ് ഞങ്ങൾ ഈ സ്ഥാനങ്ങളിൽ എത്തിയത്. അല്ലാതെ ഒരു ഉഴപ്പൻ മട്ടിലാണ് പോയിരുന്നതെങ്കിൽ ഞങ്ങളിൽ പലരും ഇവിടെ ഒന്നും എത്തില്ലായിരുന്നു എന്ന്. എൻ്റെ ശിഷ്യനായ ബിനോയ്, ഡോക്ടർ ബിനോയ് ഇപ്പോഴും പറയാറുണ്ട്, ബിനോയ് ഡോക്ടർ എന്നുള്ള ബഹുമതിക്ക് എന്നെ പ്രാപ്തനാക്കിയത് അങ്ങയുടെ ക്ലാസ്സുകളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അഭിമാനമായി കരുതുന്നു. തീർച്ചയായും ഒരു അധ്യാപകൻ്റെ കൈമുതൽ ഇതൊക്കെ തന്നെയാണ്.
എന്തായാലും ഈ അധ്യാപന രംഗത്തുള്ള സമയം ഏറ്റവും മനസ്സിൽ തട്ടിയ എന്തെങ്കിലും സന്ദർഭങ്ങളോ അധ്യാപകൻ എന്ന ക്ലാസ് റൂം അനുഭവങ്ങൾ? അധ്യാപകൻ എന്ന നിലയ്ക്ക് ഒക്കെ എനിക്ക് ഓരോ അനുഭവങ്ങളാണ് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ എന്തെങ്കിലും വയ്യ എന്ന് പറഞ്ഞ് കസേരി ഇരുന്നാൽ സാറേ ഞങ്ങളാരും കണ്ടിട്ടില്ല, ക്ലാസ്സിൽ വന്ന് ഇരിക്കുന്നു കണ്ടിട്ടില്ല. കുട്ടികൾ ഉടനെ വന്ന് എന്താ സർ ആസ്പത്രിക്ക് പോകണോ വയ്യായ വല്ലതുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അത് മിക്കപ്പോഴും സംഭവിച്ചിട്ടും ഉണ്ട്. തുടർന്ന് 89 89 ആഗസ്റ്റ് മാസം 1st ദേശബന്ധുവിന്റെ സാരഥ്യം ഏറ്റെടുക്കാനുള്ള ഭാഗ്യം കിട്ടി. തുടർന്ന് 5 വർഷക്കാലം 94 April 30 വരെ സ്ഥാപനത്തെ മുന്നോട്ട് നയിച്ചു. ഈ കാലഘട്ടത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെയധികം ഭയത്തോടു കൂടിയാണ് സുകുമാരൻ മാസ് ഇരുന്നിരുന്ന കസേരയിലേക്ക് എനിക്ക് ഇരിക്കാൻ ധൈര്യം വന്നത്. കുറേ ദിവസങ്ങൾ ഞാൻ ഹെഡ്മാസ്റ്റർ എന്നുള്ള ആ കസേര ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു, അടുത്ത് മറ്റൊരു കസേര ഇട്ടിട്ട്. കാരണം അവിടെ ആ കസേര എടുത്തപ്പോൾ സുകുമാരൻ മാഷയാണ് കാണുന്നത്. അതെ, ആ കസേരയിൽ ഇരിക്കാനുള്ള ധൈര്യം ദൈവയെ കിട്ടണേ എന്നും പറഞ്ഞ് കുറേ മാസങ്ങൾ തന്നെ കഴിഞ്ഞതിന് ശേഷമാണ് ആ കസേരയിലേക്ക് ഞാൻ കയറിയത്. അതിനുശേഷം എൻ്റെ മോഹം ഇവിടെ നല്ല ഒരു പേര് കിട്ടാവുന്ന ഹൈസ്കൂളാണ് എന്ന് ബോധ്യമായതിന് ശേഷം അതിനു വേണ്ടി കഠിനമായി പ്രയത്നിച്ചു. തീർച്ചയായിട്ടും ആ പ്രയത്നം ഫലം കണ്ടിട്ടുണ്ട്. കാരണം 20, 24, 25 താഴുന്ന റിസൾട്ടൊക്കെ സാറ് പിരിയുമ്പോൾ 94 ഒക്കെ അവിടേക്ക് ആ രൂപത്തിൽ എത്തിക്കാൻ. ഒരുപക്ഷെ അത് അന്നത്തെ കാലത്ത് സ്റ്റേറ്റ് ആവറേജിനേക്കാൾ മീതയാണ്. നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു സ്റ്റേറ്റ് ആവറേജെങ്കിലും നമുക്ക് കിട്ടണേ എന്ന് ആഗ്രഹിച്ച ഒരു ഘട്ടത്തിൽ നിന്ന് അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടായ എല്ലാവരുടെയും പ്രവർത്തനം, ഒപ്പം സ്കൂളില് ഡിസിപ്ലിൻ കൊണ്ടുവരാനുള്ള നടത്തിയ ശ്രമങ്ങൾ, അതൊക്കെ തന്നെയാണ് ഒരു പക്ഷേ വളർച്ചയ്ക്ക് ഒരു തുടക്കം കുറിച്ച്. പല മോഹങ്ങളും എനിക്കുണ്ടായിരുന്നു. ആ പല മോഹങ്ങളും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരുമായി, അധ്യാപകരായി വന്ന ശിഷ്യരുമായി സംസാരിച്ചു. സർ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഉപകാരമൊക്കെ ചെയ്യാം, പ്രവർത്തനം ചെയ്യാം എന്നും പറഞ്ഞ് അവർ കഠിനമായി എന്നെ സഹായിച്ചു. അതുകൊണ്ട് സ്കൂളിൽ ബെല്ല് വേണ്ട, ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നു. എത്തിയിട്ടുണ്ട് അവിടെ, ബെല്ലടിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴും ഇന്റർവെല്ല് കഴിഞ്ഞ് മാഷ ഓഫീസിന് ഉമ്മർത്തിറങ്ങി നിൽക്കുമ്പോൾ തന്നെ ഗ്രൗണ്ടിൽ ഒരു കുട്ടിയും കാണാത്ത ഒരു അന്തരീക്ഷം ഞങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ട്. ആ അനുഭവത്തിൽ നിന്ന് അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞിരുന്നു, ബെല്ലടിക്കാതെ എന്താ ഇങ്ങനെ എന്ന്. ആ അതിൽ എനിക്ക് ഇന്നും സന്തോഷമുണ്ട്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു എങ്കിലും എനിക്ക് ആ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്കൂളിനെ കൊണ്ട് പതുക്കെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ അഭിമാനത്തോടെ കരുതുന്നു, ഞാൻ വെട്ടിത്തുറന്ന പന്ഥാവിലൂടെയാണ് പിന്നെ വന്നവർ എല്ലാവരും സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെ ആ സ്കൂൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുകയും ചെയ്തു. തീർച്ചയായും അങ്ങനെ 3 വർഷം വിദ്യാർത്ഥി ചെറിയ ഇടവേളയ്ക്ക് ശേഷം 27 വർഷ 23 വർഷക്കാലം
ഒരു ഹൈസ്കൂൾ അധ്യാപകൻ, 5 വർഷക്കാലം പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. തീർച്ചയായും ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് അല്ലേ? പിന്നെ നോക്കുമ്പോൾ പൂർണ്ണ സംതൃപ്തി. ദേശബന്ധു ഹൈസ്കൂളിൻ്റെ കൊച്ചനിയന്മാരായി ദേശബന്ധു ഹോസ്പിറ്റൽ, ദീനബന്ധു ഹോസ്പിറ്റൽ, കലാബന്ധു, തിയേറ്റർ, ഗൃഹബന്ധു എന്ന ഫർണിച്ചർ കട, ഗൃഹബന്ധു, അങ്ങനെ 4 ബന്ധുക്കളെ ഒരേ കാലത്ത് കൂടിയിട്ടാണ് ഇവിടെ കുറച്ച് കാലം കഴിച്ചു കൂട്ടിയത്. ആ സ്വർണകാലത്തിന് ഞാൻ വയ്യാതെ കിടക്കുമ്പോൾ ഓർത്തുകൊണ്ടിരിക്കും. നല്ല ഒരു കഥ, നോവല് പോലെ എൻ്റെ മനസ്സിലൂടെ കഥകൾ ഒഴുകിപ്പോവാറുണ്ട്. മധുരമിഠായി ആടെ പ്രവർത്തകർ വന്ന് എന്നോട് ഇങ്ങനെയൊന്ന് ഉദ്ദേശമുണ്ട്, സാറ് സഹായിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങേറ്റം അതിൽ സന്തോഷിക്കുകയാണ് ചെയ്ത്. എനിക്ക് ഈ മധുരം ഒന്ന് നുണയാൻ സന്ദർഭം കിട്ടിയല്ലോ എന്നുള്ളത്. ഏതായാലും റിട്ടയർ ചെയ്തതിനു ശേഷം പിന്നെയും മാഷ് ഒതുങ്ങിയിരുന്നിട്ടൊന്നുമില്ല, കാർഷിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും കാരാകൃഷിയിൽ ഊഹം ശരിയാണെങ്കിൽ ഏതാണ്ട് 3-4 ഏക്കർ സ്ഥലത്ത് തെങ്ങും കവുമൊക്കെ വിളയിച്ചുകൊണ്ട് നല്ലൊരു കർഷകൻ ആണ് എന്ന് കൂടി തെളിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരുപക്ഷെ തച്ചമ്പാറക്കാരുടെ ഒരു ഡോക്ടർ കൂടിയാണ്. ഒരു പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്, ഹോമിയോ ഡോക്ടറാണ്. നാട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ തന്നെ ഓടി വരുന്നത് ഒരുപക്ഷെ ബാലകൃഷ്ണമാഷ വീട്ടിലായിരിക്കും. അദ്ദേഹം കൊടുക്കുന്ന ആ മരുന്ന് തികച്ചും ആ അസുഖങ്ങൾക്കൊക്കെ തന്നെ ഭേദമാവാൻ പര്യാപ്തമായിരുന്നു. അങ്ങനെ ഒരു ഡോക്ടർ എന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ട്. ഏതായാലും വാർദ്ധക്യ ഈ ശിഷ്ടകാല ജീവിതം, ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇനിയും ദീർഘായുസോടുകൂടി ആരോഗ്യവാനായിട്ട് ദീർഘകാലം ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവരും ഈയൊരു അവസരം ഞങ്ങൾക്ക് തന്നതിലേറെ നന്ദിയുണ്ട്. ഒപ്പം തന്നെ സാറുടെ കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ഈ ഇരിക്കുന്നത് സാറുടെ പത്നി സരോജിനി അമ്മ. മാഷെ എല്ലാ ഉയർച്ചയിലും കൂടെയുള്ള അവർക്ക് ഏറെ സ്വാഗതം. മാഷ്ക്ക് 2 കുട്ടികളാണ്, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. മൂത്താള് ലീന ഒലോക്കോട് ഫാമിലി ആയിട്ട് താമസിക്കുന്നു, അവർക്ക് 2 കുട്ടികളാണ്. ഇപ്പൊ മാഷ്ക്ക് കൂടെ ഉള്ളത് മകൻ ബിജു, ബിനോജ്, അവർക്കും 2 കുട്ടികളാണ്. അവരെയും ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ബിനോജ് എന്നാണ്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അച്ഛന് സുഖമില്ലാത്ത കാരണം നാട്ടിൽ വന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് അഭിഷേക് എന്നാണ്. ഞാൻ 10-ലാണ് പഠിക്കുന്നത്. നമസ്കാരം, ഞാൻ ആരാധ്വി, എൻ്റെ 1st സ്റ്റാൻഡേർഡ്. ഇങ്ങനെ അഭിഷേകിന് മുത്തശ്ശൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പ്രയോജനപ്പെടാറുണ്ടോ? ഉണ്ട്, വളരെ നല്ല രീതിക്ക് പ്രയോജനപ്പെടാറുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം അച്ഛനോടാണ് ചോദിക്കല്. അഭിഷേക് മധുരമിഠായി ചാനൽ കാണാറുണ്ടോ? എന്താണ് ആ ചാനലിനെ കുറിച്ച് അഭിപ്രായം? മധുരമിഠായി എന്ന ചാനൽ ഞാൻ ആദ്യത്തെ എപ്പിസോഡ് മുതൽ ഞാൻ എല്ലാ എപ്പിസോഡും കാണാറുണ്ട്. വളരെ നല്ലൊരു ചാനലാണ്. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം. എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് മധുരമിഠായി. വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് എല്ലാ കാര്യത്തിലും. മോളുടെ അഭിപ്രായം എന്താണ്? എനിക്കും അത് തന്നെ. ചാനൽ കണ്ടു? കണ്ടു. മുത്തശ്ശന്റെ ഇത് അടുത്ത ആഴ്ച വരും, നേരെ കാണണം. അഭിപ്രായം പറയണം. എനിക്ക് ഇഷ്ടപ്പെട്ടു, ലൈക്ക് സബ്സ്ക്രൈബ് എനിക്ക് വലിയത് ഇഷ്ടപ്പെട്ടു. മിഠായിക്ക് വേണ്ടി ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിൽ, അതും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഈ അന്തരീക്ഷത്തിലും ഞങ്ങളോട് സഹകരിച്ചതിൽ ഏറെ സന്തോഷം. എല്ലാവിധ ആരോഗ്യ ആയുരാരോഗ്യ സൗഖ്യവും മധുരമിഠായി നേരുന്നു. നമസ്കാരം.
വയസ്സ് കാലത്ത് കിടക്കയിൽ നിന്ന് എണീക്കാൻ പോലും വയ്യാത്ത ഒരു സമയത്ത് മധുരമിഠായി നമയാൻ തന്നപ്പോൾ എനിക്കൊരു നവ ഉന്മേഷം വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ആ മധുരമിഠായിയുടെ സ്വാദ് ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ അഭിമുഖത്തിൽ പങ്കെടുത്തത്. വയ്യാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കഴിയുന്നതും മധുരമിഠായിയുടെ ചാനൽ കണ്ടാൽ നിങ്ങൾക്കും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. ഈ അഭിമുഖത്തിന് എനിക്ക് വഴിയൊരുക്കി തന്ന ഇതിൻ്റെ പ്രവർത്തകരോട് ഞാൻ ജീവിതാന്ത്യം വരെ നന്ദിയുള്ളവനാണ്. വരും അധ്യായങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി.